ഇപ്പോൾ ഞാൻ രണ്ട് വാക്ക് പറയുന്നത് ഖാസിം വലിയുള്ളാനെ കുറിച്ചാണ്. ഖാസിം വലിയുള്ള വലിയ മഹാനാണ്. കവരത്തി ദ്വീപിൽ ഒമ്പത്തെ പാപ്പാന്റെ മുമ്പുള്ള ആളാണ്. 300 ആണ്ട് കഴിഞ്ഞപ്പോ 310 അടുത്തു ആണ്ട്, കൃത്യം ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല. 310 അടുത്തു ഖാസിം വലിയുള്ളാന്റെ ആണ്ട്. ഒമ്പത്തെ പാപ്പാന്റെ 200 ആകണുള്ളൂ. അതിന്റെ 100 കൊല്ലം മുമ്പ് ഖാസിം വലിയുള്ള വരുന്നത്. ബഹുമാനപ്പെട്ടവർ ഓസുല്ലാലമിന്റെ പേരക്കുട്ടിയാണ്. ചുരുക്കി മാത്രം പറയാം, മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അവരെ പേരക്കുട്ടികളുടെ കൂട്ടത്തില് വലിയ മഹാനായ സയ്യിദ് മൂസ റളിയല്ലാഹു അൻഹു അവരുടെ പ്രിയപ്പെട്ട മകനാണ് മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി. ആ മൂസ വലിയുള്ളാഹി ബഗ്ദാദിൽ ജനിച്ചു. മൂസ വലിയുള്ളാഹി തങ്ങള് ഹലീമ ബീവി സയ്യിദത്ത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ അഹ്ലു ബൈത്തിൽപ്പെട്ട സയ്യിദത്ത് ഹലീമ ബീവിയെ കല്യാണം ചെയ്ത് അവർക്ക് രണ്ടാക്കും കുട്ടികളുണ്ടായില്ല. അങ്ങനെ കണ്ട മഹാന്മാരടുത്ത് മുഴുവനും എല്ലായിടങ്ങളിലും ദ്വാനെ ഒരു കുട്ടി ഉണ്ടാവണം, ഒരു കുട്ടി ഉണ്ടാകാൻ വല്ലാത്ത ആഗ്രഹം. ഇവിടെ ഇപ്പൊ സയ്യിദ് സഖാബി പറഞ്ഞു കുട്ടി ഉണ്ടാകാൻ പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഖാസിം വലിയുള്ളാന്റെ ഒപ്പാന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു കുട്ടിയില്ലാത്തവർക്കുള്ള കുട്ടികളെ കൊടുക്കട്ടെ, കുട്ടികളെ കൊടുക്കുമാറാകട്ടെ. ചിലോല് രണ്ടാം കുട്ടി ഇല്ലാത്ത പ്രശ്നം പറഞ്ഞേക്കണ് എറിഞ്ഞി, രണ്ടാമത്തെ കുട്ടിനെ അള്ളാഹു കൊടുക്കട്ടെ. നമുക്ക് ഖൈറായ മക്കളൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഖാസിം വലിയുള്ളാഹി മൂസ തങ്ങൾക്കും ഹലീമ ബീവിക്കും മക്കളുണ്ടായില്ല. ആ മൂസ റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടികളില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ച് വിഷമിച്ച് അവസാന ആ ദുആ എവിടെ എത്തിയാണ്? മക്കത്തെത്തി. ഹജ്ജിന് പുറപ്പെട്ടു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലെത്തി. അവിടുന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഹറഫയിലും മിനയിലും എല്ലാ സ്ഥലത്തും കുട്ടികളുണ്ടാകാൻ വേണ്ടി ദുആയിരുന്നു. പോരാൻ സമയത്ത് മഹാനായ അബുൽ അബ്ബാസ് ഖിദ്ർ അലൈഹിസ്സലാം ആ ഖിദ്ർ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. അതൊക്കെ അള്ളാഹു കൊടുക്കുന്ന മഹാഭാഗ്യമാണ്, ഖിദ്ർ അലൈഹിസ്സലാമിനെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ. ഖിദ്ർ അലൈഹിസ്സലാമിനെ കണ്ട മഹാന്മാരൊക്കെ ഈ അടുത്ത കാലത്തും ജീവിച്ച് മരിച്ചു പോയിട്ടില്ലേ? ഖിദ്ർ അലൈഹിസ്സലാമിനെ കണ്ടവരൊക്കെ കണ്ടവരെ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഖിദ്ർ നബിനെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ, അള്ളാഹു നൽകി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഖിദ്ർ നബിയെ കണ്ടു. ഖിദ്ർ നബി പറഞ്ഞു, വിഷമിക്കണ്ട മൂസ, നിങ്ങളും ഭാര്യയും ഇത് കഴിക്കുക. തന്നെ രണ്ടാ കോര ഈത്തപ്പഴം കൊടുത്തു. ഇത് നിങ്ങൾ കഴിക്കാൻ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവും. ആ ഈത്തപ്പഴം കൊണ്ടുണ്ടായ കുട്ടിയാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് വരും, ഗർഭിണിയായി, കുട്ടി ഉണ്ടായി. മുഹമ്മദ് ഖാസിം എന്ന് പേര് വെച്ചു. കുട്ടി ചെറിയ കുട്ടിയായി വളരുമ്പോ തന്നെ അമ്മയും ബാപ്പി വഫാത്തായി. മൂസ റളിയല്ലാഹു അൻഹുവും ഹലീമത്ത് റളിയല്ലാഹു അൻഹയും രണ്ടാളും വഫാത്തായി. അങ്ങനെ മുഹമ്മദ് ഖാസിം റളിയല്ലാഹു അൻഹു ഒറ്റപ്പെട്ട ജീവിതം. പിന്നെ റബ്ബ് മാത്രം, റബ്ബിൽ മാത്രം മുനാജാത്തായി. തന്റെ അഭിമുഖം മുഴുവനും റബ്ബിനോടായി മാറി. അങ്ങനെ ആ ചിന്തയിൽ ബഹുമാനപ്പെട്ടവർ കഴിഞ്ഞുകൂടി 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 പല മഖാമുകളും പല മഹാന്മാരും പല വലിയ ഔലിയാക്കളെ ആരിഫീങ്ങളും തേടി നടക്കുന്നതിൻ്റെ ഇടയിൽ മഹാനവറുകൾ മക്കയിലെ വലിയ ഒരു ഷെയ്ഖ് ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞു. ആരാണത്? സയ്യിദ് മുഹമ്മദ് റിഫായി റളിയല്ലാഹു അൻഹു. സയ്യിദ് മുഹമ്മദ് റിഫായിയെ തേടി മക്കയിലെത്തി. ആര്? ആര്? ഖാസിം വലിയുള്ളാഹി ചെറുപ്പക്കാരനാണ്. അങ്ങനെ മക്കയിലെത്തി വർഷങ്ങളോളം മുഹമ്മദ് റിഫായിന്റെ ഹദറത്തിൽ ഒരു മുരീദായി കഴിഞ്ഞുകൂടി. അങ്ങനെ ഷെയ്ഖ് എന്ത് പറഞ്ഞാലും അത് പ്രവർത്തിച്ചുകൊണ്ട് ഷെയ്ഖിന്റെ ഹദറത്തിൽ കൂടി. എത്ര ആയിട്ടും ഷെയ്ഖാർക്ക് തരീഖത്ത് കൊടുത്തില്ല, കൊടുക്കാനുള്ളതൊന്നും മുഹമ്മദ് ഖാസിം തങ്ങൾക്ക് കൊടുക്കാനായപ്പോ ഒരു ദിവസം രാത്രിയിൽ ഷെയ്ഖ് മുഹമ്മദ് റിഫായി തങ്ങള് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ ഉറക്കത്തിൽ കണ്ടു.
സയ്യിദി സുൽത്താനു അഹ്മദുൽ കബീരി തങ്ങളെ ജാഹ് ബാറകത്ത് കൊണ്ട് കാക്ക് റബ്ബേ ഞങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ സുൽത്താൻ അഹ്മദുൽ കബീർ റിഫായി, പാമ്പ് കടിച്ചാൽ ഏത് പാമ്പിന്റെയും വിഷമിറങ്ങും, ഏത് നായ കടിച്ചാലും എത്ര വലിയ വിഷം തീണ്ടിയാലും എത്ര വലിയ കത്തിയോണ്ട് കുത്തിയിട്ട് അതിലിജാസത്തുള്ള മഹത്തുക്കള് ആ ചൊല്ലേണ്ട തടയേണ്ട ക്രമത്തിൽ ഒന്ന് തടകിയാലും ഒരടയാളം പോലും ഇല്ലാത്ത രൂപത്തിലുള്ള കറാമത്തുകൾ ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്ന മഹാനാണ് സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി. വലിയ മഹാനാ. ആ മഹാൻ അവരുടെ ഉറക്കത്ത് കണ്ടു. ആര്? മുഹമ്മദ് റിഫായി തങ്ങൾ. ഉറക്കത്ത് കണ്ടിട്ട് ചോദിച്ചു, എന്റെ കുട്ടിയാണ് മുഹമ്മദ് ഖാസിം, ഇതുവരെ ഒന്നും കൊടുത്തിട്ട് ചെയ്യാൻ ചോദിച്ചു. എന്റെ കുട്ടിയാണ് മുഹമ്മദ് ഖാസിം, ഇതുവരെ ഒന്നും കൊടുത്തിട്ട് ചെയ്യാന്ന് ചോദിച്ചു. ആര്? അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ. നേരം പുലർന്നു മുഹമ്മദുൽ കബീർ റിഫായി നെറ്റി ഉണർന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാസിം തങ്ങളെ വിളിച്ചപ്പോ ഉച്ച സമയായിരുന്നു. വിളിച്ചപ്പോ മുഹമ്മദ് ഖാസിം തങ്ങൾ ഉച്ച സമയത്ത് വന്നപ്പോ ദൂരത്തുനിന്ന് ഷെയ്ഖ് ഇങ്ങനെ നോക്കിക്കാണ് ആര് വരുന്നത്. മുഹമ്മദ് ഖാസിം വലിയില്ല എന്നാണ് ശിഷ്യൻ വരുമ്പോ വെയിലത്ത് വരുന്ന മുഹമ്മദ് ഖാസിമിന് ദൂരെ നിൽക്കുന്ന മരങ്ങളൊക്കെ തണലിട്ട് കൊടുക്കുന്നത് ആര് കണ്ടു? ഷെയ്ഖ് കണ്ടു. തന്റെ ഗുരുവര്യരായ മുഹമ്മദ് കബീർ റിഫായി തന്റെ ശിഷ്യനാകുന്ന മുഹമ്മദ് ഖാസിമിന് മരുഭൂമിയിലെ മരങ്ങൾ ഇങ്ങനെ ആടി എന്നും തണലിട്ട് കൊടുക്കുന്ന രംഗം തന്റെ ഷെയ്ഖ് കണ്ടു. അതും കൂടി കണ്ടപ്പോ മുഹമ്മദ് കബീർ റിഫായിന്റെ മനസ്സാകെ ഇന്നലെ കണ്ട സ്വപ്നവും നീ കണ്ട രംഗവും അവസാന ശിഷ്യനെ വാരി പുണർന്ന് രണ്ട് കൈയും പിടിച്ച് നാല് ത്വരീഖത്തും കൃത്യമായി ഏൽപ്പിച്ചു കൊടുത്തു. ഖാദിരി, റിഫായി, ജിസ്തി, സുഹ്രവർദി. ഏതാ നാല് ത്വരീഖത്ത്? ഖാദിരി, റിഫായി, ജിസ്തി, സുഹ്രവർദി. നാല് ത്വരീഖത്തും കൊടുത്തു ഷെയ്ഖ്. പൂർണമായി അതിന്റെ ഖിലാഫത്ത് ഏൽപ്പിച്ചു കൊടുത്തു. അതെല്ലാം കിട്ടിയ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഖാസിം വലിയുള്ളായി സന്തോഷത്തോടുകൂടി മക്കയിൽ നിന്ന് പുറപ്പെടാൻ നോക്കിയപ്പോ തനിക്ക് കൂട്ടുകാരായി ലഭിച്ചത് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരുടെ കപ്പലിൽ കയറി അവർക്കൊക്കെ അങ്ങനെ കുണ്ടൂരുസ്ഥാന് ദർശ കഴിഞ്ഞ് വരുമ്പോ എപ്പോഴും പറയണ്ട ദർശ കഴിഞ്ഞ് വരുമ്പോ ചെനക്കന്ന് തിരൂർ റോട്ടക്ക് ഉണ്ട് ഇറങ്ങിയാല് ഒന്നുക്കല് എഴരിക്കോട്ടക്ക് ബസ് തരും അല്ലെങ്കിൽ തിരൂർക്ക് ബസ് തരും. എവിടക്കേ ബസ് തന്നെ അവിടെക്കാണ്ട് കയറി വന്നത്. എഡ്രിക്കോട്ടക്കാണ് കിട്ടിയതെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് വെന്നൂർ പറമ്പ് പോയിട്ട് പെരി കണ്ടു പോകും. തിരൂർക്കാണ് കിട്ടിയതെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ കണ്ട് കടന്ന് റെയില് കയറി പരപ്പനങ്ങാടി ഇറങ്ങിയിട്ട് കുണ്ടൂർ കണ്ടു പോകും. അങ്ങനെയായിരുന്നു പോയിരുന്നു. പ്രത്യേക തീരുമാനമില്ല. എവിടക്കേ വണ്ടി കിട്ടിയത് അവിടെ കണ്ടു പോകും. മഹാന്മാരൊരു തീരുമാനാണ്, അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിച്ചിട്ട് നേരം പോയിട്ടുങ്ങൾ നാളെ പോകാൻ നിൽക്കുന്നു. പെണ്ണുങ്ങൾ കുട്ടികളും ഇടങ്ങാറോ അങ്ങനെ പോയാൽ അവരൊക്കെ പോയാൽ ഓല പെണ്ണുങ്ങളും കുട്ടികളും വേറുള്ളവരും നോക്കും. അതിനൊക്കെയുള്ള മാർഗം അല്ല ചെയ്തപ്പെന്താ തിരൂർ കണ്ട് ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനെ കണ്ട് കിടക്കുമ്പോ അന്ന് റെയിൽവേ സ്റ്റേഷന്റെ മുറ്റത്താണ് ബസ് സ്റ്റാൻഡ്, തിരൂർ ബസ് സ്റ്റാൻഡ്. അന്ന് അത് പഴയ ആൾക്കാർക്ക് അറിയാം, തിരൂരിലെ റെയിൽവേ സ്റ്റേഷന്റെ മുറ്റത്താണ് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് ഇറങ്ങി റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ കണ്ട് കിടന്ന തലയിൽ ഒരു പൊക്കണിയും വെച്ച് ഒരു പൈസ ഇങ്ങനെ കയ്യെട്ടിക്കുണ്ടോ? അപ്പൊ കൈക്കീസയിലുള്ള പൈസ എടുത്ത് കണ്ട് മുഴുവനോട് കൊടുക്കും. ആരാണത്? അത് വടകര മമ്മദാജി പാപ്പ. അതാണ് ആര്? വടകര മമ്മദാജി പാപ്പ. അപ്പൊ ആ പാപ്പ എന്ത് ചെയ്ത്? ആ പൈസ കൊണ്ട് വാങ്ങിയിട്ട് പൗതി ഉണ്ടാക്കിയിട്ട് പൗതി ഉസ്താദിനോട് കൊടുക്കും. തിരിച്ച് പൗതി എടുക്കുള്ളൂ. കാരണം ഉസ്താദിന്റെ കയ്യില് ഒന്നും ഇല്ലാന്ന് അമ്മദായർക്ക് അറിയാം, അജയർ പാപ്പാക്ക് അറിയാം. ആ
അവരൊക്കെ തമ്മിലുള്ള കണക്ഷനെ ബന്ധം അങ്ങനെയായിരുന്നു. അങ്ങനെ ആയിരുന്നു ഉസ്താദിന്റെ ജീവിതം ഉണ്ടായിരുന്നത്. ഇനി ഉറൂസ് നടക്കുകയാണെങ്കിൽ വരുന്ന സെപ്റ്റംബർ 13, 14, 15, 16, 17 നിങ്ങളെല്ലാരും ഉറൂസിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ കൊണ്ടുവരുന്ന അപ്പൊ വരുന്നത് എല്ലാരും അതിൽ പങ്കെടുക്കണം. അള്ളാഹു വലിയ വർക്കത്തിലുള്ള ഉറൂസാക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ മഹാനായ മുഹമ്മദ് ഖാസിം വലിയുള്ളായി ഇന്ത്യക്കാരെ പായ കപ്പല പോണ കപ്പല കടലിൽ വെച്ച് കാറ്റും കോളും തിരിഞ്ഞും മറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. കടലിൽ കണ്ടമാനം ദിവസം കപ്പലാടി വന്നു, കരക്കെടുത്തില്ല. അങ്ങനെ യാത്രക്കാരുടെ കയ്യിലുള്ള കുടിവെള്ളം മുഴുവനും തീർന്നു പോയി. കുടിവെള്ളം തീർന്ന് എന്ത് ചെയ്യും? കടലിലെ വെള്ളം മുക്കിയ ഉപ്പ് വെള്ളമാണ്, കുടിക്കാൻ കഴിയോ? കുടിക്കാൻ കഴിയൂല. എന്ത് ചെയ്യും? ആകെ വെള്ളം തീർന്നപ്പോ കപ്പൽ വയലിനെ അല്ല പ്രശ്നം, വെള്ളം തീർന്നതാണ് ആളുകൾക്ക് പ്രശ്നം. അപ്പോഴാണ് ഖാസിം വലിയുള്ളാഹി തങ്ങള് ഒരു പ്രത്യേകമായ ഹാലിൽ ഇങ്ങനെ കപ്പലിലിരിക്കുന്ന രംഗം നേരത്തെ മനസ്സിലാക്കിയ യാത്രക്കാർ വന്നിട്ട് പറഞ്ഞു, അല്ല നമ്മക്ക് വെള്ളമില്ലല്ലോ, എന്താ നമ്മള് ചെയ്യാ എന്ന് പറഞ്ഞപ്പോ ഖാസിം വലിയുള്ളാഹി പറഞ്ഞു, നിങ്ങളെ കയ്യിലുള്ള പാത്രങ്ങളൊക്കെ കപ്പലിന്റെ മുകളില് വായ തുറന്നിട്ട് അവിടെ വെക്കി, എല്ലാരും വെക്കി കപ്പലിന്റെ മുകളിൽ വെക്കി. അങ്ങനെ ഓപ്പൺ ടെറസില് കപ്പലിന്റെ ഓപ്പൺ മുകളില് ഇവരുടെ കയ്യിലുള്ള പാത്രങ്ങളൊക്കെ തുറന്നു വെച്ച് മഴാണ്ട് പെയ്തിട്ട് പാത്രങ്ങളൊക്കെ നിറഞ്ഞു പോയി. ഖാസിം വലിയുള്ള കയ്യിലിട്ട് മലർത്തിയിട്ടുള്ളു വെള്ളം കൊണ്ട് അടച്ചു. മഴ അങ്ങോട്ട് പെയ്തിട്ട് ആ കപ്പലിന്റെ മുകളിൽ വെച്ച പാത്രമൊക്കെ ശുദ്ധമായ ജലം കൊണ്ട് നിറഞ്ഞു പോയി. അങ്ങനെ അൽഹംദുലില്ലാ ആ യാത്രക്കാര് വലിയ ബഹുമാനത്തോടുകൂടി മൂപ്പരെ കണ്ണൂരിൽ കപ്പലിറക്കി അവിടുത്തെ ഐദറോസ് പള്ളി എന്ന പള്ളിയില് ബഹുമാനപ്പെട്ടവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. അങ്ങനല്ലേ, അന്ന് കണ്ണൂർ അറക്കൽ രാജാവ് മുസ്ലിമായിരുന്നു. അറക്കൽ രാജാവിന്റെ വീട്ടുമുറ്റത്ത് വലിയൊരു ബിൽഡിങ്ങിന് തീപിടിച്ചപ്പോ പല ആളുകൾ അത് കെടുത്താൻ നോക്കിയപ്പോ ആരോ ഖാസിം വലിയുള്ളാനോട് വന്നിട്ട് പറഞ്ഞു, അവിടെ വലിയ തീപിടുത്തം നടക്കുന്നുണ്ട്. ഉടനെ തന്നെ ഖാസിം വലിയുള്ള പള്ളിക്കൽ ഹൗദിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളം മുക്കി, ആ വെള്ളാണ്ട് ചെന്നിട്ട് വലിയ മഴയായി വർഷിച്ചു. ആ ബിൽഡിംഗ് അങ്ങനെ തീ അണഞ്ഞു പോയി. ഇത് മനസ്സിലാക്കിയ രാജാവ് ഖാസിം വലിയുള്ളാക്ക് രാജകീയമായി താമസിക്കാൻ സർവ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അന്ന് ലക്ഷദ്വീപുകാര് കണ്ണൂരില് പോലെ ബിസിനസ് സാധനം വാങ്ങാൻ കൊണ്ടാകാനൊക്കെ ഏറ്റവും കൂടുതൽ വന്നിരുന്നത് കണ്ണൂരിലാണ്. അപ്പൊ ദീപേർക്ക് അങ്ങനെ ഒരു പള്ളിയിൽ എപ്പോഴും ബന്ധം. ദീപിലെ ജനങ്ങൾ അങ്ങനെ ഇന്നിപ്പൊ ദീപേർ എന്നെ കാണാൻ വേണ്ടി കൊണ്ടുവരുക്ക് വന്നിരുന്നു. ദീപേർ അങ്ങനെ ബന്ധപ്പെട്ടാൽ ഞാൻ ദീപില് വലിയ ബന്ധം, ഖാസിം വലിയുള്ളാന്റെ മക്കാമ്പിലും വലിയ ബന്ധം. ഇൻഷാല്ലാ ഈ മാസം ലാസ്റ്റ് ഞങ്ങൾക്ക് അവരെത്തിപ്പോകും. അല്ലാഹു നമ്മൾ എത്തിക്കട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ ഖാസിം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനായ ഖാസിം വലിയുള്ളാനെ ദീപേർ ഇങ്ങനെ വന്ന് പല കപ്പല യാത്രയാണ്. ഒരു പല ചരക്ക് കൊണ്ടും കടലിൽ കൂടി പായ കപ്പലിലും ഈ ഉരുവിലൊക്കെയാണ് വരിക, ലാഞ്ചിയിലൊക്കെയാണ് വരിക. അപ്പൊ ഖാസിം വലിയുള്ളാനോട് പറഞ്ഞിട്ടാണ് വിവരങ്ങളൊക്കെ. മൂപ്പര് പറഞ്ഞ മാതിരി ഓൽക്ക് വലിയ റാഹത്ത, വലിയ സന്തോഷം. ഒരിക്കൽ ദീപേരൊക്കെ കൂടി വന്ന് കണ്ട് ദീപിലേക്ക് ക്ഷണിച്ചു. അങ്ങനെയാണ് മഹാനവറുകള് നമ്മളെ കേരളം വിട്ട് ദ്വീപിലേക്ക് പോകുന്നത്. അങ്ങനെ ആദ്യമായി മൂപ്പരെത്തുന്നത് ആന്ത്രോത്ത് ദ്വീപിലാ. അവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉബൈദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉബൈദുല്ലാഹ് തങ്ങളുടെ വലിയ മഖാമുണ്ട്. അവിടെ വലിയ മഹാന്മാരൊക്കെ വരും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിന്റെ ഖബർ ഉബൈദുല്ലാഹ് തങ്ങള് ആ തങ്ങളെ ഖബർ ആന്ത്രോത്തിലുണ്ട്. അവിടെ ചെന്നു ഖാസിം വലിയുള്ളാഹി ഖബറ ആന്ത്രോത്തിൽ കൂടി അവിടുന്ന് വലിയ ഷറഫുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം ചെയ്തു. ആയിഷ മഹദി എന്ന് പറയപ്പെടുന്ന മഹദീനെ ബഹുമാനപ്പെട്ടവർ എത്ര ദ്വീപ് സഞ്ചരിച്ചിട്ടുണ്ട്. കൽപ്പേനി കിൽത്താൻ
അതുപോലെ അമേനി അകത്തി അഞ്ച് ദ്വീപ് സഞ്ചരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? കവരത്തി, കൽപ്പേനി, കിൽത്താൻ, അതുപോലെ അമേനി അകത്തി. അഞ്ച് ദ്വീപുകൾ സഞ്ചരിച്ചു. അവിടൊക്കെ ദീനി ദേവത്തെ നടത്തി. എല്ലാവർക്കും വലിയ കാര്യമായി ദ്വീപിൽ തങ്ങള് കാസിം തങ്ങള്. മൂപ്പർക്ക് എട്ട് മക്കളുണ്ട്. അഞ്ച് ആമക്കളും മൂന്ന് പെമ്മക്കളും ജനിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടീനെ പ്രസവിക്കാൻ 9 മാസം പ്രായമായപ്പോ ചരിത്രത്തിൽ പറയുന്നുണ്ട് ഖാസിം വലിയുള്ളാഹി നമ്മളെ കേരളത്തിലേക്ക് പോരുകയാണ്. അപ്പൊ ഭാര്യയും ഭാര്യ വീട്ടുകാരൊക്കെ വലിയ അങ്കലാപ്പുലായി. നിങ്ങളിപ്പോ പോയാല് വീടര് പ്രസവിക്കാനായ സമയായില്ലേ? നിങ്ങളിപ്പോ എങ്ങനെ പോയാല് ഞാൻ വരുവോളം മഹരി പ്രസവിക്കൂല. വന്ന് ഇപ്പൊ 3 മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തിയത്. 12 മാസമായിട്ടാണ് രണ്ടാമത്തെ കുട്ടീനെ പ്രസവിച്ചു കണ്ടുമ്മ ഭാര്യ പ്രസവിച്ചത്. ഞാൻ വരുവോളം മഹരി പ്രസവിക്കൂല. മഹാനവരുകൾ യാത്ര കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടാണ് തന്റെ ഭാര്യ പ്രസവിച്ചത്. അങ്ങനെ വലിയ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു, യൂസുഫ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഹാമിദ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ 4-5 ആമക്കളും 3 പെമ്മക്കളും ഉണ്ട് ആ ജീവിതം. അവരൊക്കെ വലിയ ഔലിയാക്കളാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പിന്നെ അവസാനമായി അന്തിയുറങ്ങാൻ വീടൊരുക്കുന്നത് കവരത്തി ദ്വീപ് ഇന്ന് ലക്ഷദ്വീപിന്റെ തലസ്ഥാനമാണ്. ആ കവരത്തി ദ്വീപിൽ പോകുന്നവർക്കൊക്കെ ഖാസിം വലിയുള്ളാഹിനെ സിയാറത്ത് ചെയ്യാം. ഇന്നും നിലനിൽക്കുന്ന ഒരു കെറാമത്ത് പോയാൽ കാണാം. ഖാസിം വലിയുള്ളാഹിന്റെ മക്കാ പള്ളിയിൽ നിങ്ങൾ പോയി നോക്കണ്ടി. ഒരു ഹൗഫാണോണ്ട് കടക്കുമ്പോ നാട് ഔത്തപ്പള്ളി തുറക്കലേ ഇല്ല. ഇപ്പൊ മക്കാമിലുള്ള പള്ളി അകത്തെ പള്ളി തുറക്കലേ ഇല്ല. നമുക്ക് തുറന്നു കാണിച്ചു തരും. അപ്പൊ ആ ഔത്തപ്പള്ളിന്റെ ആ വാതിൽ മുതൽ മെഹ്റാബ് വരെ കുത്തുറാത്തീബിന്റെ കത്തികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അത് മൂപ്പര ഉറൂസിന് എടുക്കുന്നതാ ആ കത്തികൾ. ഉത്തറാത്തീബിന്റെ കത്തികൾ, ദിഫായി റാത്തീബിന്റെ കത്തികൾ ഇങ്ങനെ രണ്ട് ഭാഗത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ദബ്ബൂസ് ഇരിക്കുന്നുണ്ടാവും. ആ കുത്തുന്ന ഉപകരണങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അത് കണ്ടാൽ തന്നെ നമുക്കൊരു ഇക്ഷീറാറുണ്ടാവും, ഒരു രോമാഞ്ചുണ്ടാവും. അത് കാണുമ്പോ തന്നെ അങ്ങനത്തെ ഒരു പള്ളിയാ. അവിടെ എത്തുമ്പോ കാണാം ഒരു ഉയർന്ന സല മക്കാമ നിൽക്കുന്നത്. താഴത്തെ ഒരു ബോഡി ഇരിക്കുന്നുണ്ടാവും. ബീഡി സിഗരറ്റ് പോലത്തതൊന്നും മക്കാമിന്റെ പരിസരത്തേക്ക് കൊണ്ടുപോകരുത്. മലയാളത്തിൽ എഴുതിച്ചിട്ടുണ്ട്. കൊണ്ടുപോയാ എന്താ ഉണ്ടാവുക? ബോധം കെട്ടാണ്ട് പോകും. വേറെ വർത്താനൊന്നുമില്ല. എത്ര വലിയ മൂലരായിട്ടും കാര്യമില്ല, തങ്ങളായിട്ടും കാര്യമില്ല. ദേഹത്ത് വീടിണ്ടോ പോലുണ്ടോ സിഗരറ്റ് ഉണ്ടോ അവിടെ ചെന്നാൽ ആള് ബോധം കെട്ട് തളർന്നാണ്ട് വീണു പോകും. അങ്ങനെ വീണാൽ അവിടുത്തെ ഖാദിമീങ്ങൾ പാഞ്ഞു വന്നിട്ട് വീണ ആളെ പോക്കറ്റ് തപ്പലാണ്. വല്ല സിഗരറ്റോ വീഡിയോ ഉണ്ടോ നോക്കലാം. ഉണ്ടാവും എടുത്ത് ഒഴിവാക്കല. എന്തെങ്കിലേ ബോധക്കേട് മാറുള്ളൂ. എന്താ അതിന്റെ അർത്ഥം? എന്താ ദേഹത്തിന്റെ ഇച്ഛയോട് അത്ര മാത്രം വെറുപ്പാണ് എന്നതിന്റെ അർത്ഥം. ദേഹത്തിന്റെ ഇച്ഛയോട് അത്ര മാത്രം വെറുപ്പാണ് ബഹുമാനപ്പെട്ടവർക്ക്. അതാ പഠിപ്പിക്കുന്നത്. ഇന്നും നിലക്കണ കറാമത്ത. പിന്നെ മൂപ്പര മക്കാമിന്റെ പരിസരത്തൊന്നും കാക്കകളെ കാണൂല. എല്ലാ ദ്വീപിലും എല്ലായിടത്തും കാക്ക ഉണ്ട്. നിറച്ച് കാക്കയ്ക്കാരം. മൂപ്പര മക്കാമിന്റെ പരിസരത്ത് കാക്കല്ല. എന്താ കാരണം? മൂപ്പര് മുണ്ട് വെച്ച് ഒതുണ്ടാക്കാൻ നിന്നപ്പോ കാക്ക കാഷ്ടിച്ചു. അപ്പൊ പറഞ്ഞ വേണ്ട, പിന്നെ കാക്ക അവിടെ ഇല്ല. എന്നിട്ട് വഹാബികളൊക്കെ അവിടെ കാക്കനെ കൊടുന്ന് നോക്കും. എത്ര ആ തണ്ടിന് പേച്ചിരുന്നില്ലാതെ വഹാബികളൊക്കെ അവിടെ എന്തോ കൊടുന്ന് നോക്കും. കൊടുന്ന് നോക്കും. ഇത്രയും ഒരു വിരോധിയായല്ലോ ഈ മനുഷ്യന്മാര്. അല്ല നമ്മളെ കൽബൊക്കെ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം കൊണ്ട് ഉറപ്പിച്ചു തരട്ടെ. അല്ല ഉറപ്പിച്ചു തരുമാറാകട്ടെ. അങ്ങനെയാണ് പുളിക്കാക്ക അവിടെ ഇല്ല. മൂപ്പര മക്കാമിന്റെ പരിസരത്ത് അപ്പോൾ നോക്കി ഈ മമ്പുറത്ത് പുകയൂര് പള്ളിക്കാട്ടില് ഒരു നായും കുറുക്കനും അവിടെ കിടക്കൂലോ. എന്താ കാരണം? അവിടെ കബറ് കളിച്ചപ്പോഴേ കുറച്ചാണ്ട് കളിച്ചേക്കാൻ വെള്ളം കണ്ട്. അപ്പൊ അമ്പലത്തെ പാപ്പാടി എന്ന് കണ്ട് പറഞ്ഞു വെള്ളം കണ്ടല്ലോ. എന്താ നമ്മള് കാട്ട് ഇവിടെ മറയ്യ? നിങ്ങൾ അവിടെ മറമാടിക്കാളിയാണ്. അവിടെ മറമാടിക്കാളിയാണ്.
അത് അവിടെ ഒരു ജീവിയും വരൂല അപ്പൊ പറഞ്ഞതാ. ഇന്നോ ഈ പുകയൂര് പള്ളിക്ക് മക്കാമ്പല് കുർക്കനോ ജന്തുജീവികളൊന്നും ഈ കബറ് മാന്തണ ജീവികളൊന്നും കിടക്കൂല പള്ളിക്കാട്ടിക്ക്. അവിടെ കുറഞ്ഞ ആഴേ കബറുകൾക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. അത് മഹാന്മാരൊരു വാക്ക് പറഞ്ഞ അത് അല്ല അങ്ങനെ സ്ഥിരപ്പെടുത്തി നിർത്തും. അല്ലേ ഓല നാവും കൂടി വലിയ ബന്ധ അള്ളാഹു നമ്മളെ നാവ് വൃത്തികേടെ പറയുള്ളൂ, അനാവശ്യ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാം കളവായി തന്നെ നിലനിൽക്കും. അവരൊക്കെ സത്യമാതരെ പറയൂ, പറഞ്ഞത് മുഴുവനും സത്യമായി അല്ല നിലനിർത്തും. ഇതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി മൂപ്പരെ ഒരു വീട്, പഴയ വീട് നിന്നൊരു തറുണ്ട്. അവിടെ ഒരു ചെറിയ ഒരു റൂമുണ്ട്. അതിന്റെ ഉള്ളില് ഒരു വലിയ പിഞ്ഞാണം. പിഞ്ഞാണം എന്ന് പറഞ്ഞാൽ ഈ കുത്തിഞ്ഞാണത്തിന്റെ സാധനത്തിന്റെ വയറിലത് വലിയ സാധനം. അതിലുണ്ട് മൂപ്പരുടെ കത്തി കൊണ്ട് വരച്ച ഒരു കള്ളി. പ്രസവ വേദന ഉണ്ടാവുമ്പോ അതില് വെള്ളം ഇച്ചു കാണാണ്ട് കുടിച്ചാൽ മതി, സുഖമായി പ്രസവിക്കും, ഒരു സംശയവുമില്ല. പക്ഷെ വിശ്വാസത്തോടു കൂടി കുടിക്കണം. ഇന്നും ലക്ഷദ്വീപിൽ പോയാ കാണാം, എല്ലാവർക്കും കണ്ടോളന്നില്ല. ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടാൽ ഒരു കാണിച്ചു തരും. ഇപ്പൊ ഒമ്പത്തെ ബാപ്പാന്റെ താൽപ്പാവ് ഇവിടെ കക്കാട് കൂരിയോടെ അടുത്തില്ലേ, നമ്മളാരെയും കണ്ടക്കണം. കാണണം, നമുക്ക് ആഗ്രഹം വന്നേക്കണം, ആഗ്രഹം ഉണ്ടെങ്കിൽ കാണും. ഞാൻ പലതവണ പോയി കണ്ടു പാപ്പാന്റെ തലപ്പാവ്. അവിടെ ഒരു കുടുംബത്തിന്റെ വലിയൊരു ഗ്ലാസിന്റെ പെട്ടിയിലാക്കിയിട്ട് തുറക്കേണ്ട ആവശ്യമില്ല, ആ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടി അങ്ങനെ നോക്കിയാൽ മതി. പക്ഷെ നമ്മൾ ചെല്ലുമ്പോ ഒരു മുൻകൂട്ടി പറയണം, വിവരമൊക്കെ പറഞ്ഞിട്ട് ചെല്ലാൻ പറ്റുള്ളൂ. ഒരു ഇറച്ചിയും പച്ചടിയും ചായയും ഒക്കെ ഉണ്ടാക്കും. നമ്മൾ യാസീനൊക്കെ ഒരു ഇതായിരക്കണം, എന്നിട്ടാണ് നമുക്ക് കൊടുന്ന് കാണിച്ചു തരാം. അത്ര ബഹുമാനത്തില കാണിച്ചു തരുള്ളൂ, വെറുതെ ആണ് വേണ്ടി ചെന്ന് ചെയ്ത് കാണിച്ചു തരുന്നില്ല. ഒന്നും മമ്പർച്ച പാപ്പാന്റെ തലപ്പാവുണ്ട് അവിടെ. അങ്ങനെ മഹാന്മാരെ ആധാരുകളൊക്കെ ഉണ്ടാവും. അല്ലാഹുവേ ഖാസിം വലിയുള്ളാന്റെ ഒരു മദദ് നീ ഞങ്ങൾക്ക് നൽകണം. അല്ലാ ഈ മഹത്തായ പള്ളി, മുക്കിലുള്ള ഈ മഹത്തായ പള്ളി, റിഫായി പള്ളി, മഹത്തായ റിഫായി നഗറിൽ എന്ന് പേരിട്ട് ഈ നാട്ടില് മഹാനായ ഖാസിം വലിയുള്ളാന്റെ ഒരു മദദുള്ള ഒരു നാടാക്കണം. അല്ലാ ഒരൊറ്റ വീട്ടിലും പ്രസവത്തിന് നീ വിഷമം നൽകല്ല. അല്ലാപ്പളും ഖാസിം വലിയുള്ളാന്റെ പേരിൽ പ്രസവത്തിന് പൈസ നിറച്ചാക്കിയ പൈസ നാനാ ഭാഗത്തുനിന്ന് ആൾക്കാർ കൊടുത്തയച്ചിട്ട് എന്റെ റൂമിൽ ഇങ്ങനെ പെട്ടിയിൽ നിറഞ്ഞിരിക്കണം. ഞാൻ ചെലവാക്കും, എനിക്ക് ചെലവാക്കാൻ ചില ഓർഡിനൻസ് ഒക്കെ ഉണ്ട്, അതനുസരിച്ച് ചെലവാക്കും. അതെല്ലാവർക്കും അവിടെയും കൂടി എടുത്തു കൊടുക്കാനുള്ളതല്ല. പലരും എന്റെ അടുത്ത് കൊടുത്തേക്കും, ഖാസിം വലിയുള്ളാന്റെ നേർച്ച പൈസ ഉണ്ടെന്നാ വേണ്ടി അങ്ങോട്ട് കൊടുത്തയച്ചാളി അറിയാം. അങ്ങനെ വന്നുകൊണ്ടിരിക്ക, അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കും വേണം പ്രസവ വേദനക്ക് ഖാസിം വലിയുള്ളാന്റെ മേല് പൈസ നേർച്ച. പ്രസവ വേദന തുടങ്ങുമ്പോ ഒരു ശീലയില് പൈസ ഖാസിം വലിയുള്ളാന്റെ മേല് നേർച്ചയാക്കി കയ്യുമ്മല് കെട്ടിട്ട് പ്രസവ വേദന ഉള്ള പെണ്ണൊരു യാസീനാണ്ട് ഓത ഖാസിം വലിയുള്ളാന്റെ പേരില്. ഏത് ഓപ്പറേഷൻ പറഞ്ഞാലും ഇൻഷാല്ലാ പരമാവധി അത് സുഖമായി പ്രസവിക്കും. അല്ലാഹു തആല നമ്മളെ വീട്ടിലൊക്കെ ഉള്ള പ്രസവങ്ങൾ സുഖപ്രസവങ്ങളാക്കട്ടെ, നമ്മളെ നാട്ടിൽ നടക്കുന്ന പ്രസവങ്ങൾ സുഖപ്രസവങ്ങളാക്കട്ടെ, എളുപ്പത്തിലുള്ള പ്രസവങ്ങളാക്കുമാറാകട്ടെ, റാഹത്ത് നൽകുമാറാകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ ഞാൻ നീട്ടി പറയുന്നില്ല, ആ ഖാസിം വലിയുള്ളാഹി തങ്ങള് മഹാനായ ജീലാനി തങ്ങളുടെ പേരക്കുട്ടിയാണ്, റിഫായി ശൈഖ് ഏറ്റെടുത്ത കുട്ടിയാണ്. അപ്പൊ രണ്ട് നിലക്കും നമുക്ക് ബന്ധം. ഹുസൂൽ ആദമിനോടും നമുക്ക് കണക്ഷൻ ഉണ്ടാവും, അതേമാതിരി റിഫായി ശൈഖിനോടും നമുക്ക് ബന്ധം ഉണ്ടാവും. നമ്മളെ നാട്ടില് പാമ്പുണ്ടാവും. അപ്പൊ കൂടെ ഈ തെരുവനായന്റെ കാല നമ്മളെ കുട്ടികളൊക്കെ മദ്രസുക്ക് കൊടുക്കൊക്കെ പോകുമ്പോ മഹാനായ ഖാസിം വലിയുള്ളാന്റെ വർക്കത്ത് കൊണ്ട് അത്തരം വിഷമാലിന്യങ്ങളെ തൊട്ട് നമ്മളെ മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ അല്ല കാത്തു രക്ഷിക്കട്ടെ, അല്ല കാത്തു രക്ഷിക്കുമാറാകട്ടെ, അല്ല സലാമത്താക്കുമാറാകട്ടെ. ഇൻഷാല്ല ഇത് ഉറൂസുകളുടെ കേന്ദ്രം. മഹത്തായ മഹറമാസം വരുമ്പോ അടുത്ത വർഷം വളരെ വിപുല
വിപുലമായി, ഇതിലേറെ വിപുലമായി അംബർത്തോരുടെയും കാസിം വലിയുള്ളാന്റെയും ഉറൂസ് ഇവിടെ വെച്ച് നടക്കും. അതുപോലെ മുഹറം, മഹാന്മാരായ കിർബല ശുഹദാക്കളുടെ അഹ്ലു ബൈത്തിന്റെ അഡ്രസ്സാണ്. ആരെയും അഹ്ലു ബൈത്തിലെ അഡ്രസ്സാണ് സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അവരെ മിസ്രിൽ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അവരൊക്കെയാണ് അഹ്ലു ബൈത്ത്. ആ അഹ്ലു ബൈത്ത് ഇവിടെ നല്ലോണ്ട്. അപ്പൊ അവരെ ഉറൂസ് ആരെ? സാദാത്തിങ്ങൾ, അഹ്ലു ബൈത്തിന്റെ ഉറൂസ്. അഹ്ലു ബൈത്ത് ഇവരൊക്കെ അഹ്ലു ബൈത്ത് തന്നെയാണ്. പമ്പർത്തെ പാപ്പിയും കസിം വലിയൊക്കെ അഹ്ലു ബൈത്ത് തന്നെയാണ്. അപ്പൊ അഹ്ലു ബൈത്തിന്റെ ഈ മഹത്വക്കളൊക്കെ ഉറൂസായി മുഹറത്തിൽ വലിയ ഉറൂസ് നടത്തിയല്ലേ? എല്ലാ കൊല്ലവും നടത്തിയല്ലേ? നടത്തിയ കബീറല്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വളരെ വിപുലമായി നാട്ടില് ഈ ഉറൂസ് നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എനിക്കൊക്കെ പ്രസവത്തിന് എത്ര അനുഭവങ്ങൾ അറിയങ്ങളാ, എത്ര അനുഭവം അറിയാം. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കാരണം വിളിക്കുക, വളരെ ബേജാറാണ് ഉസ്താദ് അറിഞ്ഞു കാണാൻ. ഒറ്റക്കരച്ചിൽ, ഒരു ഒറ്റക്കരച്ചിൽ കരഞ്ഞിട്ടേ കാരം വിളിക്കല്, അവസാനത്തെ കള്ളിക്ക് ഖാസിം വലിയുള്ളാന്റെ പേരില് വളരെ കൃത്യമായി മുത്തല്ലിമീങ്ങളെ ഭക്ഷണത്തിനാണ് നേർച്ചയാക്കിപ്പിച്ച്, മുത്തല്ലിമീങ്ങളെ കൊണ്ട് നമ്മളൊന്നാണ് ധരിപ്പിച്ചാൽ സുഖമായി പ്രസവിച്ച നൂറനുഭവം എനിക്ക് എന്റെ ജീവിതത്തിൽ പറയാൻ കഴിയും. അല്ലാഹു തആല നമ്മളൊക്കെ അങ്ങനൊക്കെ ആണെങ്കിലും ഇത് വെറുതെ ആവശ്യമില്ലാതെ ഓപ്പറേഷൻ ചെയ്യുന്ന ഓപ്പറേഷനുകളാണ് ഇപ്പൊ കൂടുതലുള്ളത്. അല്ലാഹു തആല ഓപ്പറേഷൻ കീറി മുറിക്കുന്ന ബേജാറുകളെ തൊട്ട് നമ്മളെ ഉമ്മമംഗന്മാരെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു സലാമത്താക്കുമാറാകട്ടെ. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ.